നല്ലൊരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പൊ ഈ ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ഇപ്പൊ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 അച്ച് ശർക്കരയാണ് എടുക്കുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ചുള്ള ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് അവലുമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് 3 അച്ച് ശർക്കരയാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പൊ ശർക്കര ഉരുകുമ്പോഴത്തേക്ക് നമുക്ക് അവലൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് അവല് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിപ്പോ ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ അവല് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മട്ട അവൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. 1 ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റോടൊപ്പം തന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന അവലുണ്ടല്ലോ, അവലിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 പഴമാണ്, പാണയംകുടൻ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഇതേപോലെ ഈ വലുപ്പത്തിലുള്ള 1 പഴം മതിയാകും. ചെറുതാണെങ്കിൽ, തീരെ ചെറുതാണെങ്കിൽ 2 പഴം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് പഴം ചേർത്ത് കൊടുത്താൽ ഉണ്ണിയപ്പം എണ്ണ കുടിക്കും. ഇപ്പോൾ ഈ പഴം നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 3-4 ഏലക്ക ഒന്ന് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന പഴം അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി അരച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് ഇളക്കുക. തിളച്ച ചൂടോടുകൂടി തന്നെ ഒഴിക്കരുത് കേട്ടോ. ചൂടൊന്ന് ആറിയതിന് ശേഷം ചെറു ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പം കുറേശ്ശെ ഒഴിച്ച് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. ശർക്കരപ്പാനി തികഞ്ഞില്ല എങ്കിൽ ബാക്കി ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ശർക്കരപ്പാനി മൊത്തം ഞാൻ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് പാകത്തിന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. ഇപ്പം ഞാൻ മാവതായി ഈ ഒരു പാകത്തിന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ലൂസിലല്ല, അതേപോലെ തന്നെ ഒരുപാട് കട്ടിയിലും അല്ലാത്ത രീതിയിൽ വേണം മാവ് കലക്കിയെടുക്കാൻ. ഇനി നമുക്ക് ഈ മാവ് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പം ഞാൻ സ്റ്റവിലേക്ക് 1 ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ ചൂടായ നെയ്യിലേക്ക് നമുക്ക് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങയാണ്. നല്ല വിളഞ്ഞ തേങ്ങ നോക്കി എടുക്കണം. തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ വരുന്നത് വരെ മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഈ മാവിലേക്ക് നമുക്ക് ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നാളികേരം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ എള്ള് ചേർത്ത് കൊടുക്കാം, ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് തേങ്ങാക്കൊത്ത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ നെയ്യ് മാവിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂണോളം സോഡ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോഡാപ്പൊടി കൂടി പോകണ്ട, മാവ് കുറച്ചേ ഉള്ളത് കൊണ്ട് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പം സോഡാപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. സോഡാപ്പൊടി മാവിലെ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചുട്ടെടുക്കാം. ഉണ്ണിയപ്പച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നിറയെ ഒഴിക്കണ്ട കേട്ടോ, 1/2 ഭാഗത്തോളം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ എണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം തീ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. 1 മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
അപ്പം ഇത് രണ്ട് വശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിലൊന്ന് മാറ്റാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഉള്ളിയപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. താങ്ക് യു.